പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, നിങ്ങളറിയാതെ നിങ്ങൾ വളരാൻ എന്താണ് മാർഗം. അതായത്, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പലപ്പോഴും നമ്മുടെ മനോഭാവങ്ങൾ നമ്മളെ വളർത്തുകയും തളർത്തുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ പോലും വളരാതെ, അല്ലെങ്കിൽ അറിയാതെ പലരും വളരാറുണ്ടല്ലേ. അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാകാം, കാലങ്ങളായിട്ട് ആഗ്രഹിച്ച് നടന്നൊന്നും പലപ്പോഴും സാധിച്ചില്ലെങ്കിലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വളരുകയാണ്. നമുക്ക് തന്നെ അറിയില്ല എന്താണ് അത്ഭുതം ഈ വളർച്ചയുടെ പിന്നിൽ. അങ്ങനെ പറയുന്ന ചിലരുണ്ട്. ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരാളെ കൊണ്ടുവരികയുണ്ടായി. വളരെ പ്രായം ചെന്ന റിട്ടയറായിട്ടുള്ള, കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ നല്ല ഉന്നത പദവി അലങ്കരിച്ചിരുന്ന, ലക്ഷത്തിന് മുകളിൽ പ്രതിമാസം പെൻഷൻ വാങ്ങുന്ന ഒരു വ്യക്തിത്വമാണ്. കൊണ്ടുവരാൻ കാരണം, അദ്ദേഹം സമീപകാലത്ത് എന്തിന് ഇനിയും ജീവിക്കണം എന്ന് കരുതി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പെടുത്തു. അപ്പം മക്കളെല്ലാമായിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ സൈക്കോതെറാപ്പിക്ക് വിധേയമാക്കി കാര്യങ്ങൾ ഇദ്ദേഹത്തോട് പേഴ്സണലായിട്ട് ചോദിച്ച് വരുമ്പോഴാണ് അറിയുന്നത്, ഒറ്റപ്പെടലിൻ്റെ വല്ലാത്ത ഒരു ദുസ്സഹ അവസ്ഥയിലാണ്. പൈസയൊക്കെ ഒരുപാടുണ്ട്, മക്കളൊക്കെ നല്ല പദവിയിലായി, ഭാര്യയുണ്ട്, ഭാര്യ രോഗാതുരയായിട്ട് വീട്ടിൽ തന്നെയുണ്ട്. ഇദ്ദേഹത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ആരോഗ്യമുണ്ട്, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിലും ഒരു വല്ലാത്തൊരു ഒറ്റപ്പെടൽ, എത്രയും പെട്ടെന്ന് മരിച്ചാൽ മതി എന്നുള്ള ചിന്തയിലാണ് കുറേ നാളുകളായി. കാരണം എല്ലാവരും അദ്ദേഹത്തെ തിരസ്കരിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ഇത്രയൊക്കെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തിട്ടും എല്ലാവരാലും ഒറ്റപ്പെട്ട് കഴിയേണ്ട, ബന്ധുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പണ്ടുണ്ടായിരുന്ന സുഹൃത്തുക്കളില്ല, തൊഴിലില്ല, അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ബാക്ക് ഹിസ്റ്ററിയിലേക്ക് കടന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മറ്റുള്ളവരെല്ലാവരും വെറുക്കണമെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലേ. സമൂഹത്തിലായിക്കോട്ടെ, അറിയുന്നവരായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ നമ്മളുടെ ആശയത്തോടോ പെരുമാറ്റത്തോടോ പ്രതികൂലമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെന്ന് ചിന്തിക്കണം, നമ്മളിൽ എന്തോ ചില കുഴപ്പങ്ങൾ ഉണ്ടാവാം, അതിനെ നമ്മൾ കാണാൻ സാധിക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച, അദ്ദേഹത്തെ വിവരിച്ചപ്പോൾ ക്ലിയറായി, അദ്ദേഹത്തിൻ്റെ ബാക്ക് ഹിസ്റ്ററി എടുത്തപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയായിരുന്നു അദ്ദേഹം പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വളർന്നത്. എപ്പോഴും മാതാപിതാക്കൾ പറയുമായിരുന്നു, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നമ്മളത് ആഗ്രഹിച്ചുകൂടാ, നമ്മൾ പാവങ്ങളാണ്, പാവങ്ങളാണ്. അങ്ങനൊരു ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തിലൂടെയാണ് വളർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാലും, ജീവിത സാഹചര്യങ്ങൾ ഉയർന്നു പറഞ്ഞാലും, ചെറുപ്പത്തിൽ സംഭരിച്ചു വെച്ച ഒരു ബിലീഫ് സിസ്റ്റത്തിൻ്റെ ആ ഷെല്ലിനുള്ളിലാണ്. ഇത് ഈ കുടുംബജീവിതത്തിലോട്ട് കടന്നു കഴിഞ്ഞപ്പം എല്ലാത്തിനും പുള്ളി റെസ്ട്രിക്ഷൻസ് വെക്കാൻ തുടങ്ങി. സമ്പത്തും ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും കുട്ടികളെയാണെങ്കിലും വളരെ പരിമിതിയിൽ പേടിപ്പിച്ചാണ് വളർത്തുന്നത്. ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളത് ഒരു പുള്ളിയുടെ പഴയ ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ കടന്നു വന്നു. ആർക്കെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് സ്വന്തമായ രീതിയിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ, കുട്ടികളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അവരൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് ഇദ്ദേഹത്തെ കൊണ്ട് സഹിക്കാൻ തുടങ്ങി. കാരണം ചെറുപ്പം മുതൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ശീലം മറ്റ് കുടുംബാംഗങ്ങളെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇത് തന്നെ ഓഫീസിലും പ്രവർത്തന മേഖലയിലും എല്ലാം പുള്ളിയുടെ ആ ലിമിറ്റഡ് ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ ആ ബിലീഫ് സിസ്റ്റം എല്ലായിടത്തും പല വിധത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതിങ്ങനെ കാലം കാലം ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയാണ്. എല്ലാത്തിനോടും പുള്ളി ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണ്. നമ്മൾ വളരണമെങ്കിൽ മറ്റുള്ളവരുടെ, അല്ലെ, നമ്മളെക്കാളും ഉയർന്നവരുടെ നല്ല അവസ്ഥയെ കാണുമ്പോൾ അതിനെ നല്ലതായി അഭിനന്ദിക്കാൻ ഉള്ള ഒരു പ്രവണത നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും വളരാൻ തുടങ്ങുന്നു, സമ്പത്ത് നമ്മളിലേക്ക് എത്തപ്പെടുന്നു, എല്ലാ ഐശ്വര്യങ്ങളും. പക്ഷേ ആ അത്യാവശ്യം അതുപോലും ഇല്ലെങ്കിലും ഇനിയും ഓഫീസിലോ മറ്റു സ്ഥലത്തോ ഒരാൾക്കൊരു നന്മയുണ്ടായാൽ ഉടനെ അതിനെ ഒരു ക്രിട്ടിക് മൈൻഡോടുകൂടിയാണ് കാണുന്നതെങ്കിലോ നമ്മൾ താഴ്ന്നു താഴ്ന്നു പോകും. എന്നാൽ ഒന്നുമില്ലെങ്കിലും, ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് പല നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ജംഗ്ഷനിൽ ഇങ്ങനെ ഇരിക്കും നാലും കൂടിയ കവലയിൽ മൂന്നാലഞ്ച് പേര്, ഒരു പണിയേ ഇല്ലാതെ. അവരുടെ മെയിൻ പരിപാടി പുറത്തുനിന്ന് വരുന്നവരെയോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് ഞാൻ നന്നാകുന്നില്ല എന്ന് പറയും.
അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വില കൂടിയ ഒരു കാറിൽ ഒരാൾ വന്ന് ആ ജംഗ്ഷനിൽ ഇറങ്ങി ഒരു കടയിൽ നിന്നൊരു സാധനം മേടിച്ചുകൊണ്ട് വന്നു. അയാളെ നോക്കി പറയും, കണ്ടില്ലേ ഇയാളെന്നായി പണക്കാരനായി, ഇവ അയാൾ ആരാന്ന് എനിക്കറിയാം, അല്ല നമുക്കറിയില്ലേ, ഇപ്പം എന്താ പത്രോസ്. അന്യൻ്റെ വളർച്ചയിൽ കണ്ട് കുശുമ്പ് കുത്തി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിന് നേരെ തിരിച്ച് അവരവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരിൽ എന്തെങ്കിലും കഴിവുണ്ടാകും. നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തും അവർ ഉണർന്നിരുന്നത് കൊണ്ടായിരിക്കാം. അവരുടെ നന്മയിൽ നമ്മൾ അഭിമാനം കൊണ്ടാൽ, ആഹ്ലാദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകാനുള്ള, ആഹ്ലാദിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. ഇത് 10 പൈസ കൊടുക്കാതെ മനസ്സിനകത്ത് നമുക്ക് വരുത്താൻ പറ്റുന്ന ഒരു മാറ്റമാണ്. അങ്ങനെ തീർച്ചയായിട്ടും എന്തുണ്ടാകുന്നു, നമ്മളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വളരാൻ തുടങ്ങും. ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ ചുറ്റുപാടും ഉണ്ടാകും. നമ്മുടെ കണ്ണ് പതിയുന്നിടത്തുണ്ടാകും, വലിയ വലിയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ടാകും, പഠനത്തിലൂടെ ഉയർന്നവരുണ്ടാകും, നല്ല ജീവിതം നയിക്കുന്നവരുണ്ടാകും. അവരെയൊക്കെ കാണുമ്പോൾ അത് നമ്മുടെ ജീവിതമായ ആണ് എന്ന് കാണാൻ സാധിക്കണം. അല്ലെങ്കിൽ അങ്ങനെ വിജയിച്ചവരെ മനസ്സ് തുറന്ന് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ വളരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആകുന്നുണ്ട്? അപ്പോൾ ഈ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം വെച്ചിരിക്കുന്ന വ്യക്തികൾ എല്ലാത്തിനും കംപ്ലൈൻറ്റ് കാണും. അത് നമ്മളെ തളർത്തും, നമ്മൾ പോലും അറിയാതെ നമ്മളെ തളർത്തുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. എല്ലാത്തിനും ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം. അത് വെച്ചപ്പം ആ വ്യക്തിയെ മാത്രമല്ല ജീവിതത്തിൽ നശിപ്പിച്ചത്, മറ്റുള്ളവരെയും അത് അസ്വാസ്യമുണ്ടാകും. കൃത്യമായ ആ റൂട്ട് കോസ് മനസ്സിലാക്കി കൃത്യമായ നിർദ്ദേശം കൊടുത്തപ്പം അദ്ദേഹം സ്വയം അക്സെപ്റ്റ് ചെയ്തു. അതുവരെ ആര് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. ഞാനിത് പറയുമ്പം നിങ്ങൾ ഓർക്കുക, ഞാൻ പലപ്പോഴും നമ്മുടെ സെക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന് ആദ്യത്തെ ജോലി എന്ന് പറയുന്നൊരു വലിയ ഹോട്ടലിലെ, സ്റ്റാർ ഹോട്ടലിലെ സെക്യൂരിറ്റി ജോലിക്കാരനായിരുന്നു. അദ്ദേഹം പച്ചപ്രായത്തിൽ ആ സെക്യൂരിറ്റി ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവധി കിട്ടുന്ന, സ്കൂൾ അവധിയുള്ള ദിവസങ്ങൾ സ്വന്തം മകനെ മോനെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു താൻ ജോലി ചെയ്യുന്ന ഹോട്ടലിലേക്ക്. സെക്യൂരിറ്റിയുടെ ക്യാബിൽ നിന്നിരുത്തും. അവൻ കാണുന്നത്, കണ്ടു വളരുന്നത് ആ വലിയ ഹോട്ടലിലേക്ക് വരുന്ന സമ്പന്നരെയാണ്. വലിയ വലിയ സെമിനാറിന് വരുന്നു, വലിയ വലിയ കോൺഫറൻസ് കഴിഞ്ഞ് പോകുന്നു. അങ്ങനെ അവൻ്റെ കണ്ണിലൂടെ കിട്ടിയ കാഴ്ച മുഴുവൻ എന്തായിരുന്നു, വലിയ വലിയ കാഴ്ചകൾ, വലിയ വലിയ ആൾക്കാരെയാണ് കണ്ടത്. പിന്നീട് കാലം പോകെ പോകെ ഈ അച്ഛൻ വൃദ്ധനായി, മകൻ വളർന്നു, വലിയ ബിസിനസ്സുകാരനായി ലോകമെമ്പാടും സഞ്ചരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് അച്ഛനും മോനും തന്നെ സംവാദം നടക്കുകയാണ്, സംവദിച്ചുകൊണ്ടിരുന്നപ്പം ഈ മകൻ പറയുകയാണ്, അച്ഛൻ ജീവിതകാലം മുഴുവൻ പണിയെടുത്തിട്ട് സെക്യൂരിറ്റിക്കാരൻ മാത്രമേ ആകാൻ പറ്റുള്ളൂ, ഞാൻ കണ്ടില്ലേ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ബിസിനസ്സുകാരനായി മാറി, എന്നോടൊപ്പമുള്ള സഹവർത്തിത്വം കൂട്ടുകാരെല്ലാം സമ്പന്നരാണ്, അച്ഛൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ഇത്രയും വളരാൻ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് ഇവിടെ പ്രസക്തി. അച്ഛൻ പറഞ്ഞു, മോനെ നിനക്ക് വേണ്ടി ഞാൻ വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ് നൽകിയത്, വലിയ വിദ്യാഭ്യാസമാണ് നൽകിയത്. എന്താണെന്നറിയില്ലേ, അന്ന് ചെറുപ്പത്തിൽ നീ 3rd സ്റ്റാൻഡേർഡിലും 4th സ്റ്റാൻഡേർഡിലും 5th സ്റ്റാൻഡേർഡിലും പഠിക്കുമ്പോൾ നിന്നെ സമയം കിട്ടുമ്പോഴല്ലേ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന ആ സ്റ്റാർ ഹോട്ടലിലേക്ക്. അവിടെ ഇരുന്ന് നീ കണ്ട കാഴ്ചകളെല്ലാം നിൻ്റെ ഉള്ളിൽ വലിയ വിശാലമായ ലോകത്തെ സൃഷ്ടിക്കാനുള്ള വലിയ ഒരു കളരിയാണ്, ഒരു പാഠമാണ് നിനക്കായി ഞാൻ ഒരുക്കിയത്. ആ വിദ്യാഭ്യാസമാണ്, ആ ഉൾക്കാഴ്ച വികസിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ നിനക്ക് നൽകിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അന്നത്തെ നിൻ്റെ മനസ്സിലെ ആ പിക്ചറാണ് ഇന്നത്തെ നീയായി മാറിയത്. ഒരു പിതാവിന്, ഒരു രക്ഷിതാവിന് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ആ ബിലീഫ് സിസ്റ്റവും ഒക്കെ പറഞ്ഞൊരു ബിലീഫ് സിസ്റ്റത്തിലാക്കാതെ വിശാലമായി ബൗണ്ടറികൾക്കപ്പുറത്തേക്ക് ചിന്തിപ്പിക്കാനും കാഴ്ചകൾ കാണിച്ചു കൊടുക്കാനുമുള്ള ബോധപൂർവമായ ശ്രമം അത് നൽകുമ്പോഴല്ലേ സത്യത്തിൽ എല്ലാ വിധത്തിലും എല്ലാം നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ വളരുന്നത്. അത് വരും തലമുറയായിക്കോട്ടെ, നമ്മുടെ ഉള്ളിലെ കാഴ്ചകളും അത് വിശാലവും ഏറ്റവും സോഫ്റ്റുമാക്കുമ്പോൾ നമ്മളറിയാതെ എല്ലാം നമ്മളിലേക്ക് എത്തപ്പെടുകയും നമ്മൾ വളരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു പിരിയട്ടെ. നന്ദി, നമസ്കാരം.